നടത്തി. മുക്കം നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി കോടികൾ ചിലവഴിച്ച് നവീകരിച്ച മുക്കമങ്ങാടിയിലെ കാരശ്ശേരി ബാങ്കിന് മുമ്പിൽ ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത് ബാങ്കിൽ എത്തുന്നവർക്കും വ്യാപാരികൾക്കും യാത്രക്കാർക്കും ദുരിതമാകുന്നു. കഴിഞ്ഞ ദിവസവും മഴ പെയ്ത് വെള്ളക്കെട്ട് ഉണ്ടാവുകയും രണ്ട് സ്കൂട്ടർ യാത്രക്കാർ അപകടത്തിൽപ്പെടുകയും ചെയ്തു. അശാസ്ത്രീയമായ ഡ്രൈനേജ് നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണമാവുന്നതെന്ന് വ്യാപാരികളും നാട്ടുകാരും പറയുന്നു. കോടികൾ ചെലവഴിച്ച് മുക്കം നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നവീകരിച്ച എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ കാരശ്ശേരി ബാങ്കിന് മുൻവശത്താണ് ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം കെട്ടിനിന്ന് ഗതാഗത തടസ്സം ഉണ്ടാവുന്നത്. ഇതിനു പുറമെ കാരശ്ശേരി ബാങ്കിലേക്കും തൊട്ടടുത്ത വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറുകയും ചെയ്യുന്നതോടെ ഇതുവഴി പോകുന്ന യാത്രക്കാരും ബാങ്കിലെത്തുന്നവരും വ്യാപാരികളും ഏറെ പ്രയാസം അനുഭവിക്കുകയാണ്. ഈയിടെ നവീകരിച്ച സംസ്ഥാന പാതയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതോടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. കഴിഞ്ഞ ദിവസം രണ്ട് സ്കൂട്ടർ യാത്രക്കാർ അപകടത്തിൽപ്പെട്ടു. റോഡരികിൽ നിർത്തിയിട്ട വാഹനങ്ങൾ വെള്ളക്കെട്ടിൽ കുടുങ്ങുകയും ചെയ്തു. പ്രവൃത്തി ആരംഭിക്കുന്ന സമയത്ത് തന്നെ മുൻ MLAയോടും ഇപ്പോഴത്തെ MLAയോടും നിരവധി തവണ പ്രയാസം പറഞ്ഞതാണെന്നും എന്നാൽ ഇതൊന്നും ചെവിക്കൊള്ളാതെ അശാസ്ത്രീയമായി ഡ്രൈനേജ് നിർമ്മിച്ചതാണ് ഇപ്പോഴത്തെ വെള്ളക്കെട്ടിന് കാരണമെന്നും കാരശ്ശേരി ബാങ്ക് ചെയർമാൻ NK അബ്ദുറഹിമാൻ പറഞ്ഞു. നഗരവൽക്കരണത്തിന്റെ വർക്ക് നടക്കുമ്പോൾ തന്നെ നിലവിലെ MLA ശ്രീ ലിൻഡോ ജോസഫിനെയും മുൻ MLA ബഹുമാനപ്പെട്ട ശ്രീ ജോർജൻ തോമസിനെയും ക്ഷണിച്ചു വരുത്തി ഞങ്ങൾ കാണിച്ചു കൊടുത്താണ് പ്രയാസം. ബാങ്കിലേക്ക് വെള്ളം ചാടും, ഇവിടെ ഇത്രയും പൊക്കം കൂട്ടേണ്ടതില്ല, ഡ്രെയിനേജ് വികസിപ്പിച്ചാൽ മതി. ഞങ്ങൾ പറഞ്ഞതൊന്നും കേൾക്കാതെ അവർ വാശിയിൽ ഈ റോഡ് ഇത്രയും പൊക്കുകയും മുക്കത്തെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങൾക്കും കഷ്ടപ്പാടുണ്ടാക്കുകയും ചെയ്തു. കരാറുകാരനും ബന്ധപ്പെട്ട കരാറുകാരിൽ നിന്ന് കിത്ത കിട്ടുന്നവർക്കും മാത്രം ഗുണം, മുക്കത്തെ മുഴുവനും വ്യാപാരികൾക്കും കെട്ടിട ഉടമകൾക്കും കഷ്ടപ്പാടുണ്ടാക്കുന്ന ഒരു നഗരവൽക്കരണ പ്രവൃത്തിയാണ് നടത്തിയത്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ഡ്രൈനേജ് നിർമ്മിച്ചെങ്കിലും മുക്കം PC ജംഗ്ഷനിൽ നിന്നും മുക്കം പാലത്തിനടുത്തു നിന്നും ബസ് സ്റ്റാൻഡ് ഭാഗത്തു നിന്നും ഒഴുകിയെത്തുന്ന വെള്ളത്തിന് ഡ്രൈനേജിലേക്ക് ഒഴുകാനുള്ള ദ്വാരങ്ങൾ വേണ്ടത്ര ഇല്ലാത്തത് വെള്ളം കെട്ടി നിൽക്കാൻ കാരണമാവുന്നുവെന്നും ഈ പ്രശ്നം ജനപ്രതിനിധികളോടും ഉദ്യോഗസ്ഥരോടും പറഞ്ഞെങ്കിലും യാതൊരു പരിഹാരവും ചെയ്തില്ലെന്നും വ്യാപാരികളും പറയുന്നു. ഇന്നലെ 7 മണിക്ക് വൈകിട്ട് 7 മണിക്ക് 10 മിനിറ്റ് നേരമാണ് 15 മിനിറ്റ് നേരമാണ് മുക്കത്തെ മഴ പെയ്തത്. ആ 15 മിനിറ്റ് നേരം കൊണ്ട് നമ്മളെ PC ജംഗ്ഷൻ മുതൽ ഇവിടെ വരെ ഒരു അര അരയാൾ പൊക്കത്തിൽ വെള്ളമായിരുന്നു. മാത്രമല്ല ഇവിടെയുള്ള കടകളിലേക്കെല്ലാം വെള്ളം കയറി, ഇവിടെയൊക്കെ നാശമായി, ഇവിടെ ബേസ്മെൻറ് ഫ്ലോർ കംപ്ലീറ്റ് വെള്ളമായി, അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായിരുന്നു. അതായത് ഈ 7 കോടി രൂപ മുടക്കി നമ്മുടെ മുക്കം സൗന്ദര്യവൽക്കരണം നടത്തിയതാണ്. അതിൻ്റെ നിർമ്മാണത്തിൽ അന്നു മുതൽ നമ്മൾ പറയുന്നതാണ് അപാകതയുണ്ട്, അത് ശരിയാക്കണം. കാരണം ഇത്രയും വെള്ളം ഒരുമിച്ച് പോകാനുള്ള ഡ്രെയിനേജ് ഗ്യാപ്പ് പോകണം. പണ്ട് മുതലേ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങൾ തീരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും തുക മുടക്കി ഇത് ശരിയാക്കിയത്. പക്ഷേ അത് 15 മിനിറ്റ് മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം ചെളിക്കെട്ടും വാഹനാപകടം സ്ഥിരമാകുകയാണ്. പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം. CTV പ്രാദേശിക വാർത്ത മുക്കം.